ഇമാമിനാ ലമുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മൂന്ന് പത്തുകളെ മൂന്നായി ഡിവൈഡ് മൂന്ന് പത്തുകളെ അതാ ഡിവൈഡ് ചെയ്യുകയാ മൂന്നായി ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിന് ഒരേ പേര് കൊടുക്കുകയാ അവ്വലുഹു റഹ്മാ അവ്വലുഹു റഹ്മാ പത്ത് റഹ്മത്തിന്റെ പത്ത ആദ്യത്തെ പത്ത് കാരുണ്യത്തിന്റെ പത്ത റമദാൻ വന്നില്ല പൊന്നുമോനെ എന്ത് മാറ്റമാടാ റജബ് മാസം കഴിഞ്ഞു പോയില്ലേ മുഴുവൻ ആളുകളോടും ഞാൻ ചോദിക്കുക എന്റെ പ്രിയപ്പെട്ട ഇത്താത്തമാരോട് ചോദിക്കുക എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുക എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് ചോദിക്കുക പെണ്ണുമോളെ റമദാനായിട്ട് നിന്റെ വീട് നീ കഴുകാൻ തയ്യാറായിട്ടുണ്ട് അതുപോലെ വസ്ത്രങ്ങളും മുസല്ലയും ഒക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പില്ല വീട്ടിലുള്ള അടിച്ചുവാരലും പ്രത്യേകമായ ഒരു ഒരുങ്ങിക്കൂടലും തയ്യാറെടുക്കുകയാ റമദാനിന് ഒരു മത്സര പോരാട്ടം നടക്കാൻ അതാ മുളക് പഠിപ്പിക്കുകയാ മത്സരം നടത്താൻ വേണ്ടിയിട്ട് മല്ലി പഠിപ്പിക്കുകയാ അതുപോലെ അരി പഠിപ്പിക്കുന്നു ഗോതമ്പ് പഠിപ്പിക്കുന്നു ഭക്ഷണങ്ങളൊക്കെ അട്ടിയട്ടിയായി തയ്യാറാക്കുകയാ ഒരു മാസം തല്ലി തകർക്കണമെന്ന് വിചാരിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങളൊക്കെ നിറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ പല നിലക്കുള്ള തയ്യാറെടുക്കുമ്പോ ഞാൻ എന്റെ മുമ്പിൽ നിങ്ങളോട് ചോദിക്കുക മനസ്സുകൊണ്ട് അല്ലാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് പെയ്തിറക്കുന്ന പുണ്യമായ റമദാൻ എന്റെ മുമ്പിലല്ലയോ ഈ റമദാനോട് കൂടി എങ്കിലും എനിക്ക് ഒരു മാറ്റം വരണം തമ്പുരാനെ അല്ലാഹുവേ എന്നെ നന്നാക്കി തരടയല്ല അതുകൊണ്ട് റജബും അതാ ശൈബാനിലേക്ക് കാലെടുത്തു വെച്ചില്ലയോ മാനസികമായ ഒരു തയ്യാറെടുപ്പെടുത്ത അടുത്ത ആളുകൾ എത്രയാ ഞാൻ ചോദിക്കുന്നു വീടടിച്ചു വാരണം നല്ലതാ വസ്ത്രം കഴുകിടണം നല്ലതാ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലതാ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പല്ലേ അല്ലാഹുവേ റമദാനിങ്ങെത്തിയല്ലോ റമദാനിങ്ങെത്തിയല്ലോ സഹോദരങ്ങളെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ആവശ്യമെങ്കിലും നമുക്ക് പറയാം അതിൽ ഒന്നാമത്തെ പത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ അവ്വലുഹു റഹ്മാ അതിലൊന്നാമത്തെ പത്ത് റഹ്മത്തിന്റെ പത്ത പടച്ചവനോട് കാരുണ്യം ചോദിച്ചോ റബ്ബിനോട് കാരുണ്യം ചോദിച്ചോ അല്ലാഹുവിനോട് കാരുണ്യം ചോദിച്ചോ അപ്പൊ നമ്മൾ ദ്വാരക്കുന്നു അല്ലാഹും അർഹംനീ യാ അർഹമർ റഹീമീ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ പുതിയടേ റബ്ബേ പുണ്യമായ റമദാനിലൂടെയാ ഞങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണമെന്ന് നമ്മൾ ആത്മാർത്ഥമായ റബ്ബിന്റെ മുമ്പിൽ തേടുകയാ ഹബീബായ പ്രവാചകൻ പറയുന്നു അതാ രണ്ടാമത്തെ പത്ത് ഔസതുഹു മഗ്ഫിറ പത്തിന്റെ പ്രത്യേകത എന്താ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഒരു മഗ്ഫിറത്തിന്റെ പത്ത പാപമോചനത്തിന്റെ പത്ത പാപമോചനത്തിന്റെ പത്ത രണ്ടാമത്തെ പത്തിലെ പാപമോചനം കൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പറയുമ്പോ എല്ലാ പള്ളികളുടെ ഉള്ളുകളും എല്ലാ മനസ്സിന്റെ ഉള്ളുകളും എല്ലാ അരമനയുടെ അകത്തളങ്ങളും നിങ്ങളെ ചിന്തിക്ക് എല്ലാവരും ദ്വാരക്കുകയാ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ എന്റെ പ്രിയപ്പെട്ടവരെ അവസാനത്തെ പത്ത് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ അവസാനത്തെ പത്ത് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകാൻ സാധ്യതയുള്ള പത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ ദറാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്റി ഖൈറു മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ അല്ലതീ ഖൈറു മിൻ അൽഫി ശഹർ ആയിരം മാസത്തെക്കാൾ പ്രതിഫലമുള്ള ആയിരം മാസത്തിന്റെ പ്രതിഫലമല്ല ആയിരം മാസത്തെക്കാൾ പ്രതിഫലമെന്ന ആയിരം മാസത്തെക്കാൾ മിൻ അൽഫി സഹറെന്ന് ഖുർആൻ പറഞ്ഞത് ആയിരം മാസത്തിൻ്റെതല്ല പതിനായിരം മാസത്തിൻ്റെതാകാ ഒരു ലക്ഷം മാസത്തിൻ്റെതാകാ ഒരു കോടി മാസത്തിൻ്റെതാകാ പത്തു കോടി മാസത്തിൻ്റെതാകാ നിർണയിക്കാൻ പറ്റാത്ത മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രതിഫലമുള്ള ഒരു രാവിനെ അടക്കം ചെയ്യപ്പെട്ട പുണ്യമായ ലൈലത്തുൽ ഖദ്ർ ഉണ്ടല്ലോ ആ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസാനത്തെ ഇമ്പോർട്ടന്റ് ആയ പത്തുണ്ടല്ലോ എഴുത്തുകാപ്പ് കൂടുതൽ ശ്രദ്ധിക്കുന്ന പത്തുണ്ടല്ലോ ആ പത്തിനെന്ത് പ്രാർത്ഥിക്കണമെന്ന അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ആ പത്തിനെ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ആഖിറുഹൂ ബിദുഖുമിനല്ലാഹ് അല്ലാഹുവേ
നരകത്തെ റബ്ബേ, നരകമോചനത്തിന്റെ പന്തായ അവസാനത്തെ പത്തിനെത്തുമ്പോൾ നമ്മളൊക്കെ റബ്ബിന്റെ മുമ്പിൽ ദുആറുകയാ അല്ലാഹുമ്മ ഇഹ്ദിനീ മിനന്നാർ, അല്ലാഹുമ്മ ഇഹ്ദിനീ മിനന്നാർ. പടച്ചവരെ നരകമോചനം തരണേ റബ്ബേ, നരകമോചനം തരണേ അല്ലാ. നിങ്ങളെ ചിന്തിച്ചു നോക്കുമ്പോൾ ഉണ്ടായ അവസാനത്തെ പത്തിലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് നരകത്തെ തൊട്ട് കാവലിനെ തേടണേ എന്നാ. ആധുനിക സാഹചര്യത്തിലെ നരകത്തെ തൊട്ട് മറന്നു പോകുന്ന, സ്വർഗത്തെ തൊട്ടുള്ള ആഗ്രഹത്തിന് തടസ്സമാകുന്ന, പരലോക ചിന്തകൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളല്ലേ നമ്മുടെ പരിസരം മുഴുവൻ. എവിടെയാവരും നല്ല ചിന്തക്കുള്ള അവസരം ഉള്ളത്? നമ്മുടെ വീടുകളിൽ പാപം, നമ്മുടെ വീടുകളുടെ ഉള്ളിൽ പാപങ്ങൾ, നമ്മുടെ പോക്കറ്റിൽ പാപം, നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ നിറച്ച് പാപങ്ങൾ, ക്യാമ്പസുകളിൽ പാപങ്ങൾ, സ്കൂൾ മുറ്റങ്ങളിൽ പാപങ്ങൾ, തൊഴിൽ മേഖലകളിൽ പാപങ്ങൾ, സ്റ്റോപ്പിൽ പാപം, വാഹനത്തിൽ പാപം. എവിടെയാ രക്ഷപ്പെടാനൊരു സാധ്യത? എവിടെയാ? കൂടുതൽ പേടിക്കേണ്ട ഒരു കാലമല്ലേ? ഈ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ മുൻഗാമികളായ സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചവരാ. അള്ളാഹു നമുക്ക് പറയാൻ തോന്നുമാറാകട്ടെ. ഇനി അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ, പറയണമെങ്കിൽ കുറച്ച് ക്ഷമ കിട്ടിയേ പറ്റൂ, കുറച്ച് അധ്വാനിച്ചേ പറ്റൂ, കുറച്ച് പിടിച്ചു നിർത്തിയെങ്കിലേ പറ്റൂ, പിടിച്ചു നിന്നെങ്കിലേ പറ്റൂ. ഒരാത്മീയ അവബോധത്തിന്റെ കാൽ ചുവട്ടടികളില്ലാതെ അങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റൂ. അള്ളാഹു ഒരുപാട് നിഅമത്തുകളും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അവസരങ്ങളും ഒരുപാട് സംവിധാനങ്ങളും ഒക്കെ തന്നില്ലേ? അതുകൊണ്ട് അതിനനുസരിച്ച് റിസ്ക് ഉണ്ടാകും. ഉണ്ണാനും ഉടുക്കാനും കുറവായിരുന്ന കാലമായിരുന്നില്ലേ ഇവിടെയുള്ള പ്രായമുള്ള ആളുകളുടെ ചെറുപ്പകാലം? ഇവിടെയുള്ള പ്രായമുള്ള ആളുകളുടെ ചെറുപ്പകാലം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓർമ്മയുടെ ഉണ്ണാനും ഉടുക്കാനും ഒക്കെ വലിയ പ്രയാസമായിരുന്നു. പറമ്പിൽ നിന്ന് എന്തെങ്കിലും പറിച്ചെടുത്ത് കൊണ്ടുപോയി പുഴുക്കാക്കി കഴിക്കുന്ന ഒരു കാലം. ഒരു ശവർമ ഇല്ല, ഒരു ശവായി ഇല്ല, ഒരു കുഴിമന്തി ഇല്ല, ഒന്നുമില്ല. എന്തൊക്കെയോ കിട്ടുന്ന പുറക്കി തിന്ന് ഉള്ള വെള്ളം കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുന്ന ഒരു കാലം. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ വളരെയധികം അനുകൂല സാഹചര്യമായിരുന്നു. നമ്മളൊരു പക്ഷേ ചിന്തിക്കും, നമ്മുടെ പൂർവികരായ ആളുകൾ, അവർക്ക് മൊബൈൽ ഇല്ലായിരുന്നു. 10-20 വർഷമല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ മൊബൈൽ എത്തിയിട്ട്. 20 വർഷം പോലും ആകാത്ത ആളുകളായി 99% ആളുകളും 10-15 വർഷം അല്ലെ 10 വർഷമായിട്ടേ ഉള്ളൂ ഈ സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ട്. അതിനു മുമ്പ് ജീവിച്ച ആളുകൾ കണ്ടിട്ടില്ലല്ലോ. ടെലിവിഷൻ കാണാത്ത ആളുകൾ, അതുപോലെ ഉള്ള സംവിധാനങ്ങൾ കാണാത്ത ആളുകൾ, ഫേസ്ബുക്ക് എന്താണെന്ന് അറിയാത്ത ആളുകൾ, ആലോചിച്ച് നോക്കി എപ്പോഴാണ് ഇതൊക്കെ കാണാൻ തുടങ്ങിയത്, വാട്സാപ്പ് കാണാത്ത ആളുകൾ, സോഷ്യൽ മീഡിയ കാണാത്ത ആളുകൾ, നിന്റെ പുതിയ ട്രെൻഡുകൾ കാണാത്ത ആളുകൾ, അവരെ കുറിച്ച് നിനക്ക് പുച്ഛമാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ സന്തോഷത്തോടെ കടന്നുപോയവരാ. അങ്ങോട്ട് കൂടുതൽ ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. കാരണം മുൻഗാമികൾ വലിയ വലിയ പാപങ്ങളായി കണ്ടിരുന്നത് ഇന്ന് വളരെ നിസ്സാരമായി നമ്മുടെ മുമ്പിലൂടെ പോവുകയാ.